നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ചിക്കൻ, അല്ലേ? അപ്പോൾ ബ്രോയിലർ ചിക്കനാണ് എല്ലാവരും ഏറ്റവും കൂടുതലായിട്ടും കഴിക്കുന്നത്. ചിക്കൻ കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയായേക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് കോഴിയിറച്ചി. മാത്രമല്ല നല്ല സ്വാദിഷ്ടവുമാണ് കോഴിയിറച്ചി. അതിനാൽ തന്നെ ഇത് കഴിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. വറക്കുകയും പൊരിക്കുകയും ചെയ്യാതെ സാധാരണ രീതിയിൽ കഴിച്ചാൽ വളരെ ആരോഗ്യകരമാണെന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ വൻതോതിൽ കോഴിയിറച്ചി കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻസ് പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ചിക്കൻ കഴിക്കുന്നത് മൂലം ബാഡ് കൊളസ്ട്രോൾ അളവുകൾ അത് വൻതോതിൽ കൂടുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകും. പലപ്പോഴും ഗ്രിൽഡ് ചിക്കനിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നിറം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നല്ല പിങ്ക് നിറമുള്ള ചിക്കൻ കാണുമ്പോൾ അത് ഫ്രഷ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ ധാരാളമാണ്. എന്നാൽ ഇത് നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് അടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ആർസനിക് കൂടിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ചിക്കൻ കൂടുതൽ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത്. ഇത് എല്ലാ വിധത്തിലും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പലർക്കും അറിയില്ല ചിക്കൻ കൂടുതൽ കഴിക്കുന്നത് ചർമ്മത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാക്കുമെന്ന കാര്യം. കാരണം ഇത് ക്യാൻസർ കോശങ്ങൾ പല വിധത്തിൽ വർദ്ധിക്കുവാനായിട്ട് കാരണമാകും. മാത്രമല്ല ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോമ ടിഷ്യു അത് ശരീരത്തിൽ പ്രവേശിക്കാനും ഇതുവഴി സാധിക്കും. ശ്വാസകോശ ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, ലിവർ ക്യാൻസർ എന്നിവ ഉണ്ടാവും എന്ന കാര്യവും നിശ്ചയവുമാണ്. സ്തനാർബുദം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥയ്ക്ക് പലപ്പോഴും ചിക്കൻ കാരണമാകുന്നു. അതിനാൽ തന്നെ നല്ല പിങ്ക് നിറമുള്ള ചിക്കൻ കാണുമ്പോൾ ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ചില ചിക്കനിലൊക്കെ മാംസത്തിൽ വെളുപ്പ് വരയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മസിൽ രോഗം ബാധിച്ച ചിക്കനിലാണ് ഈ വെളുത്ത വര കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ രോഗം ചിക്കനിലെ കൊഴുപ്പ് 224% വരെ വർദ്ധിപ്പിക്കും. ഇത് ചിക്കൻ്റെ ഗുണം കുറയ്ക്കും. ഇത്തരം കൊഴുപ്പ് നിങ്ങളുടെ ഹൃദയാരോഗ്യം മോശമാക്കും. ചിക്കൻ്റെ തൂക്കം പെട്ടെന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഹോർമോണുകൾ, ആൻറ്റിബയോട്ടിക്സുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. 47 ദിവസം കൊണ്ട് 3 കിലോ വരെയാണ് ഇത്തരത്തിൽ ചിക്കൻ്റെ തൂക്കം വർദ്ധിപ്പിക്കുന്നത്. ചിക്കൻ്റെ തൂക്കം പെട്ടെന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷണങ്ങളാണ് ചിക്കനിൽ മസിൽ രോഗത്തിന് കാരണമാകുന്നത്. ഇതാണ് വെളുത്ത വരകളായിട്ട് ചിക്കനിൽ കാണപ്പെടുന്നത്. ഇത് കഴിക്കുക വഴി നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. ഇനി അതുപോലെ ചിക്കൻ കഴിക്കുന്നവർ അതിൻ്റെ തൊലി മാറ്റിയ ശേഷം വേണം കഴിക്കുവാനായിട്ട്. കോഴിയുടെ തൊലിയിലാണ് കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്. കോഴിയിറച്ചിയിൽ ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. കൺസ്യൂമർ റിപ്പോർട്ട് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പരിശോധിച്ച 97% ചിക്കൻ ബ്രസ്റ്റിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അതിനാൽ തന്നെ കോഴിയിറച്ചി കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായി വേവിച്ചതിന് ശേഷം മാത്രമാണ് കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. സാൽമോണല്ല, അതുപോലെ തന്നെ ക്യാമ്പിലോബാക്ടർ എന്നീ ബാക്ടീരിയകളാണ് കൂടുതലായിട്ടും കോഴിയിറച്ചിയിൽ കാണാറുള്ളത്. ലോമാലിൻഡ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട പഠന പ്രകാരം മിക്കപ്പോഴും സസ്യാഹാരം കഴിക്കുന്നവർക്ക് ചിക്കൻ കഴിക്കുന്നവരെക്കാൾ ബോഡി മാസ് ഇൻഡെക്സ് അത് കുറവായിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാംസാഹാരം കഴിക്കുന്നവർ അത് അവരിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ്, അരാച്ചിഡോണിക്, അതുപോലെ തന്നെ ഡോക്കോഹെക്സനോയിക് ഫാറ്റി ആസിഡുകൾ കൂടുതൽ കഴിക്കുകയും സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനുകളൊക്കെ, ഫൈബർ, അതുപോലെ ബീറ്റ കാരോട്ടിൻ, മഗ്നീഷ്യം എന്നിവ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് മാംസാഹാരം കഴിക്കുന്നവരിൽ ശരീരഭാരം കൂടുവാനായിട്ട് കാരണമാകുന്നത്. കോഴിയിറച്ചി അണുബാധയ്ക്ക് കാരണമാകുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ മൂത്രാശയ അണുബാധയും ഉൾപ്പെടുന്നതാണ്. കോഴിയിറച്ചിയിൽ കാണുന്ന ആൻറ്റിബയോട്ടിക്കുകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നത്. അതിനാൽ തന്നെ നിരവധി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതെ വളർത്തിയ കോഴിയെയാണ് വാങ്ങുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനൊപ്പം തന്നെ പോത്തിറച്ചി, ആട്ടിറച്ചി, പന്നിറച്ചി എന്നിവയെല്ലാം തന്നെ വലിയ തോതിൽ കൊളസ്ട്രോൾ കൂടുവാനായിട്ട് കാരണമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ചിക്കൻ കഴിക്കുന്നവർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചിക്കൻ വാങ്ങുവാനും അതുപോലെ തന്നെ നിങ്ങളത് ചിക്കൻ കഴിക്കുവാനും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യം ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.